ഞാൻ തിരുമല വാർഡിൽ നഗരസഭയിലെ 40 നമ്പർ വാർഡ് ആയിട്ടുള്ള തിരുമല വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി തിരുമല അനിലാണ് കഴിഞ്ഞ പ്രാവശ്യം തൃക്കണ്ണാപുരം വാർഡിന്റെ ജനപ്രതിനിധിയായി അവിടത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരുന്നു സമാനതകളില്ലാത്തൊരു വികസന പ്രവർത്തനങ്ങൾ ആ വാർഡിൽ നടത്തുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തിരുമല വാർഡിൽ നിന്ന് മത്സരിച്ച ശ്രീമതി മഞ്ജു പിവി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് ഈ നാട്ടിൽ നടത്തിയിട്ടുള്ളത് ആ മഞ്ജുവിൻ്റെ തുടർ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇപ്പോൾ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി തിരുമല വാർഡിൽ നിന്ന് മത്സരിക്കുകയാണ് നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇനിയും തിരുമലയിൽ നടക്കേണ്ടതായിട്ടുണ്ട് തിരുമലയിൽ നമുക്ക് സ്വന്തമായൊരു മാർക്കറ്റ് ഉണ്ടാകണം കഴിഞ്ഞ 21 വർഷമായിട്ട് ആ മാർക്കറ്റിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ശ്രീമതി മഞ്ജു പിവിയും തൊട്ടടുത്ത വാർഡിൽ ഞാൻ കൗൺസിലറായിരുന്ന ഞാനും ചേർന്ന് തിരുവനന്തപുരം നഗരസഭയിൽ പ്രമേയം കൊണ്ടുവരികയും 2,20,00,000 രൂപ ആ ചന്തയുടെ അല്ലെങ്കിൽ ആ മാർക്കറ്റിൻ്റെ സ്ഥലം ഏറ്റെടുക്കുവാൻ വേണ്ടി അനുവദിക്കുകയും ചെയ്തു പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ മൂലം അത് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല തീർച്ചയായും ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ ആ തിരുമലയുടെ മാർക്കറ്റിന് സ്വന്തമായൊരു മാർക്കറ്റ് ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കും തിരുമല തൃക്കണ്ണാപുരം റോഡിൻ്റെ വികസനത്തെ സംബന്ധിച്ച് ശ്രീമാൻ ഒ രാജഗോപാൽ അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തിരുമലയിലെ കടകളെല്ലാം തന്നെ മാറ്റി ആ റോഡ് വീതി കൂട്ടുന്നതിൻ്റെ പ്രവർത്തനത്തിന് ആരംഭം കുറിച്ചിരിക്കുകയാണ് തിരുമലയുടെ സമഗ്ര വികസനത്തിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് നടത്തുവാൻ വേണ്ടി സാധിക്കും തിരുമലയിൽ ഇപ്പോൾ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വേണമെന്ന് ആൾക്കാർ ആവശ്യപ്പെടുന്നു തൃക്കണ്ണാപുരത്ത് ഞാൻ ജനപ്രതിനിധിയാകുമ്പോൾ തന്നെ അവിടെ നേരത്തെ തന്നെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട് ആ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ എല്ലാ നവീകരണ പ്രവർത്തനങ്ങളും നടത്തി പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു തീർച്ചയായിട്ടും തിരുമല കേന്ദ്രീകരിച്ച് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏതായാലും ഇവിടുത്തെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ അംഗീകരിച്ചിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ നാളുകളിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനത്തിനായിരിക്കും ഇത്തവണ ജനങ്ങൾ വോട്ട് നൽകുന്നത് വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരം ഞാൻ ഈ വരുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ തിരുമല വാർഡിൽ നിന്നും മത്സരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിമലാലയം ശശിയാണ് കഴിഞ്ഞ 45 വർഷമായി ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഞാൻ നിലവിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗമായും ഈ പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിരവധി പദവികൾ വഹിച്ചു പോരുകയാണ് അതിനുദാഹരണമായി കുശക്കോട് മഹാദേവ ക്ഷേത്രം ഉപദേശക സമിതി വൈസ് പ്രസിഡൻ്റായും തിരുമലയിലെ YMA ലൈബ്രറി വൈസ് പ്രസിഡൻ്റായും വലിയവിള NSS കഴിവത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായും അതുപോലെ തന്നെ സാംസ്കാരിക സംഘടനയായ ആലുമുട പ്രദേശത്തിൻ്റെ സെക്രട്ടറിയായും പ്രവർത്തിച്ചു വരുന്നു ഞാൻ ആദ്യമായിട്ടാണ് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് തിരുമല വാർഡിൽ 1988 95 UDF കോൺഗ്രസിൻ്റെ കൗൺസിലർ ഉണ്ടായിരുന്നത് അതിനുശേഷം ഇടതുപക്ഷവും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP പ്രവരുകയുണ്ടായി 1988 നിലവിലുണ്ടായിരുന്ന അന്നത്തെ കൗൺസിലർ ചെയ്ത വികസന പ്രവർത്തനങ്ങളല്ലാതെ ഇവിടെ ഒന്നും തന്നെ നടത്തിയിട്ടില്ല ഇന്ന് നാം കാണുന്ന തിരുമല മാർക്കറ്റ് വർഷങ്ങളായി അവിടെ ഒരു മാർക്കറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ നാളിതുവരെ ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടില്ല അവിടെ മത്സ്യം വാങ്ങാനോ മറ്റ് വിഭവങ്ങൾ വാങ്ങാനോ പോകാൻ സ്ത്രീകൾക്ക് ദുർഗന്ധം വമിച്ചു അകത്ത് കയറാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് അതുപോലെ തന്നെ തിരുമല ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കംഫർട്ട് സ്റ്റേഷൻ അതിലെ മാലിന്യങ്ങൾ ഒരു ദാക്ഷിണ്യവുമില്ലാതെ റോഡിലൂടെ ഒഴുകി കുണ്ടമൺകടവ് നദിയിൽ പോയി ചേരുകയാണ് ആ കുടിവെള്ളം ശേഖരിക്കുന്ന അവിടെയാണ് ഈ മലിനജലം ഒഴുകിയെത്തുന്നത് ചുരുങ്ങിയ ഈ എനിക്ക് ഒരു അവസരം തരികയാണെങ്കിൽ ഈ തിരുമല വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഞാൻ മുൻതൂക്കം കൊടുക്കും തിരുമല വാർഡിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും എന്നെ നേരിട്ടറിയാം എന്നെ അവർക്കറിയാം ശശിയെ അല്ലെങ്കിൽ ശശിയണ്ണനെ ഞങ്ങൾക്ക് പണ്ട് മുതൽ അറിയാമല്ലോ ഇപ്പോൾ നിൽക്കുന്ന ഒരു അവസരമാണ് എന്ന് എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം തരുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് എനിക്ക് ഉറപ്പുണ്ട് തിരുമല വാർഡിലെ ജനങ്ങൾ എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കും അതിന് നിങ്ങളുടെ ഏവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ജാഹി RP ശിവജിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ തിരുമല വാർഡിൽ നിന്നാണ് ഞാൻ മത്സരിക്കുന്നത് തിരുമല വാർഡ് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ചരിത്രപരമായ അങ്ങേയറ്റം പ്രാധാന്യവും പ്രാമുഖ്യവുമുള്ള ഒരു പ്രദേശമാണ് തിരുമല ഈ രണ്ട് പശ്ചാത്തലങ്ങളുള്ളത് കൊണ്ട് തന്നെ തിരുമല വാർഡിനെ ശ്രദ്ധേയമായ ഒരു പ്രദേശമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചുമതല കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് മത്സരിച്ച ആൾക്കാർ അക്കാര്യത്തിൽ കാണിച്ച വിമുഖത ഈ പ്രദേശത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് തിരുമല മാർക്കറ്റിൻ്റെ നവീകരണം ഉൾപ്പെടെ
തിരുമല ജംഗ്ഷന്റെ വികസനം ഉൾപ്പെടെ ഉള്ള പ്രശ്നങ്ങൾ ഇന്നും പരിഹരിക്കപ്പെടാതെ തുടരുകയാണ്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ് അടിയന്തര പ്രാധാന്യമുള്ള വികസന പ്രശ്നങ്ങൾ. അത് ഏറ്റെടുത്തുകൊണ്ട് തിരുമലയുടെ പ്രാദേശികമായ എല്ലാ വികസന മാർഗങ്ങളും തുറക്കപ്പെടുക എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പിൽ മുഖ്യമായി ഏറ്റെടുക്കുന്ന ചുമതല. ഇപ്രദേശത്തെ ജനങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അതീവ ഹിന്നരാണ്. പ്രധാന വിഷയം ഗതാഗത കുരുക്കാണ്. മണിക്കൂറുകളോളം വാഹനക്കുരുക്കിൽപ്പെട്ട് നിത്യജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന തദ്ദേശവാസികൾ അവരുടെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുക എന്നുള്ളതാണ് അടിയന്തരമായി ഏറ്റെടുക്കുന്നത്. അത് സുദീർഘമായ രീതിയിൽ പൂർത്തീകരിക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുമെന്നുള്ള ഉറപ്പ് ഈ അവസരത്തിൽ നൽകുകയാണ്.